Namaskara Karasena, Navigasena, Vyamasena, and the Vudangal, Churinya Kalatekia, Yuakala recruit Chino and I, Kendra Sakar, Aknipat, Yena Pudia Badadi, Avadri Pichu. Suraksha Samandicha, Cabinet Committee Angigaram Nalgadina Totubinaliana, Pradero the Mandri, Rajna Singh, Varta Samelatil, Pudia Badadi, Prakavichada. Aknipat Recruitment Scheme, Sayada Senica, Yutotinde Muham Nalguna, Uru. Paribartana, Sambramamanana, Mandri Paranu. Recruitment Prakriile, Viplogaramaya Matangal, Tudakatil, Nali Varsateka, signing a Ulpur to game, Averil Chile, Nilanar to game chaim. Agnibath Padadi Pragaram, Indail Ivakalka, Aknivir I, Sayyid Senil, Sever Manistikan, Avasaran Nalgumana, Pradiro the Mandri Paranu. Sayyid Senile recruitment in I, Vibulamaya, Pradipakale, Padadi Urapakamana, Navigasena Medavi, Admiral R. Harikumar Paranu. നേരത്തെ ടൂർ ഓഫ് ഡ്യൂട്ടി എന്ന നാമകരണം ചെയ്യപ്പെട്ട അഗ്നിപഥ് പദ്ധതി മൂന്ന് സേനാ മേധാവിമാരുടെ സാന്നിധ്യത്തിലാണ് ആരംഭിച്ചത്. കഴിഞ്ഞ രണ്ട് വർഷമായി ഇത് സംബന്ധിച്ച് വിപുലമായ ആലോചനകൾക്ക് ശേഷമാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യുന്ന സൈനികരെ അഗ്നിവീർ എന്നാകും അഭിസംബോധന ചെയ്യുക. നിലവിൽ ആർമി യുവാക്കളെ ഷോർട്ട് സർവീസ് കമ്മീഷന് കീഴിൽ 10 വർഷത്തേക്കാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് 14 വർഷം വരെ നീണ്ടേക്കാം. അഗ്നിവീറായി സായുധ സേനയിൽ സേവനമനുഷ്ഠിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഇതൊക്കെയാണ്. അതായത് 17.5 വയസ്സിനും 21 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെ 4 വർഷത്തേക്ക് സായുധ സേന, കരസേന, നാവികസേന, വ്യോമസേന അഗ്നിവീരായി ഉൾപ്പെടുത്തും. ഈ വർഷം 46,000 അഗ്നിവീരന്മാരെ റിക്രൂട്ട് ചെയ്യും. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 30,000 രൂപ മുതൽ 40,000 രൂപ വരെ പ്രതിമാസ ശമ്പളം ലഭിക്കും. ഈ കാലയളവിൽ അവർക്ക് 48 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും നൽകും. അഗ്നിവീരന്മാർക്കായുള്ള വിദ്യാഭ്യാസ യോഗ്യത സേനയിലെ സ്ഥിരം സജ്ജികളുടെ മാനദണ്ഡങ്ങൾ തന്നെയായിരിക്കും. നിശ്ചിത മാനദണ്ഡങ്ങളനുസരിച്ച് അഗ്നിവീരായി ചേരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നൽകാൻ സേന ശ്രമിക്കും. 4 വർഷത്തെ മത്സരത്തിൽ ഏകദേശം 25% അഗ്നിവീരന്മാർ കുറഞ്ഞത് 15 വർഷത്തേക്ക് സാധാരണ കേഡർ സായുധ സേനയിൽ എൻറോൾ ചെയ്യപ്പെടും. ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്ന അഗ്നിവീരന്മാർക്ക് സേവാനിധി പാക്കേജായി 11.71 ലക്ഷം രൂപ നൽകും. എന്നിരുന്നാലും പെൻഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടാകില്ല. അതേസമയം നിയമ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സേന വിഭാഗങ്ങളുടെ സർവീസ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഭേദഗതി ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ നിയമ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സേന വിഭാഗങ്ങളുടെ സർവീസ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ അടുത്തിടെ ഭേദഗതി ചെയ്തിരുന്നു. ലഫ്റ്റനന്റ് ജനറൽ, എയർ മാർഷൽ, വൈസ് അഡ്മിറൽ പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥരെയും ഇനി മുതൽ CDS ആയി നിയമിക്കാം. 3-സ്റ്റാർ 4-സ്റ്റാർ പദവികളിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥരെയും പദവിയിലേക്ക് പരിഗണിക്കാം. ഉദ്യോഗസ്ഥർ നിശ്ചിത പ്രായപരിധിക്കുള്ളിൽ നിൽക്കുന്നവർ ആയിരിക്കണം. സേനാ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതിരോധ മന്ത്രിയുടെ മുഖ്യ സൈനിക ഉപദേഷ്ടാവി പ്രവർത്തിക്കാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനാണ് സംയുക്ത സൈനിക മേധാവി. പ്രതിരോധ രംഗത്ത് കൃത്യമായ ഏകോപനം നിലനിർത്തുക എന്നതും CDS ചുമതലയാണ്. മേക്കിംഗ് ഇന്ത്യ പ്രതിരോധ പദ്ധതിയുടെയും പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെയും ചുമതലയും സംയുക്ത സൈനിക മേധാവിമാർക്കായിരിക്കും. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.